ജപ്പാൻ ലോകത്തിലെ ശക്തരായ രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ഭാരതത്തെ പോലെ ജപ്പാന് മഹത്തായ ചരിത്രമുണ്ട്. ജപ്പാനി സംസ്കാരം പ്രാചീന കാലം മുതലേ ഉള്ളതാണ്. ഇന്ത്യയിൽ രൂപം കൊണ്ട ഹിന്ദുമതം പോലെ ജപ്പാനിലുള്ള ഒരു മതമാണ് ഷിൻഡോ മതം. എന്നാൽ ഹൈന്ദവർ വിശ്വസിക്കുന്ന മഹാദേവനെയും ഗണപതിയുടെയും ഒക്കെ രൂപസാദൃശ്യമുള്ള ജപ്പാനീസ് നാമമുള്ള ദൈവങ്ങളെ ഷിൻഡോ മതക്കാർ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹൈന്ദവ ദേവതകളുടെ രൂപസാദൃശ്യമുള്ള നിരവധി ദൈവങ്ങളെയാണ് ഷിൻഡോ മതക്കാർ ആരാധിക്കുന്നത്. എന്നാൽ പേരിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ആദ്യം എന്താണ് ഷിൻഡോ മതം എന്ന് പരിശോധിക്കാം. ജപ്പാനിൽ രൂപം കൊണ്ട ഒരു മതമാണ് ഷിൻഡോയിസം. ഹിന്ദുമതത്തെ പോലെ ഷിൻഡോ മതത്തിനും സ്ഥാപകനില്ല. രണ്ടാം ലോക മഹായുദ്ധം വരെ ജപ്പാന്റെ ദേശീയ മതമായിരുന്നു ഷിൻഡോ മതം. പ്രകൃതിയിലെ ജീവജാലങ്ങളെ ആരാധിക്കുന്നവരാണ് ഷിൻഡോ വിശ്വാസികൾ. അവരുടെ പ്രധാന ദൈവം കാമി എന്നറിയപ്പെടുന്നു. എല്ലാ ജീവികളിലും അടങ്ങിയിരിക്കുന്ന ആത്മീയ സത്തയാണ് കാമി എന്നാണ് ഈ മതസ്ഥരുടെ വിശ്വാസം. സ്വസ്ഥമായ ജീവിതം നയിക്കാനായി മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും ആത്യന്തിക പരിശുദ്ധി നൽകാൻ പ്രാർത്ഥനയ്ക്കാവുമെന്നും അവർ വിശ്വസിക്കും. ഹിന്ദുമതത്തിലേതുപോലെ ബഹുദൈവ ആരാധനയും ഷിൻഡോ മതത്തിലുണ്ട്. ഇനി എങ്ങനെ ഹിന്ദു ദേവതകൾക്ക് സമാനമായ ദേവതകളെ ഷിൻഡോകളുടെ ആരാധന രീതിയിൽ വന്നെന്ന് പരിശോധിക്കാം. ബുദ്ധമതം ചൈന വഴി കൊറിയയിൽ നിന്ന് ജപ്പാനിലെത്തുകയുണ്ടായി. ബുദ്ധമത ക്ഷേത്രങ്ങൾ ജപ്പാനിൽ നിരവധി വരികയുണ്ടായി. ബുദ്ധമത ക്ഷേത്രങ്ങളിൽ ഹിന്ദു ദേവതകളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ബുദ്ധമതം ഷിൻഡോ മതത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ക്രമേണ ബുദ്ധക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഹിന്ദു ദേവതകൾക്ക് സമാനമായ ദേവതകൾ ഷിൻഡോ മതത്തിലേക്ക് എത്തുകയുണ്ടായി. അവർ അതിനെ ആരാധിക്കുകയുണ്ടായി. എന്നാൽ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഹിന്ദു ദൈവങ്ങളുടെ പേരിന്റെ പകരം ജപ്പാനീസ് നാമങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി ഹൈന്ദവരുടെ ദൈവങ്ങളുമായി സാമ്യമുള്ള ജപ്പാനീസ് ദൈവങ്ങളെ നമുക്ക് നോക്കാം. സരസ്വതി ദേവി. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വിദ്യയുടെ ദേവിയാണ് സരസ്വതി ദേവി. സരസ്വതി ദേവിയുടെ കയ്യിൽ വീണ എന്ന വാദ്യോപകരണവുമുണ്ട്. അതുപോലെ സരസ്വതി ദേവിയോട് സാമ്യമുള്ള ജപ്പാനീസ് ദേവതയാണ് ബെൻസൈറ്റൻ. സംഗീതത്തിന്റെ ദേവതയാണ് ബെൻസൈറ്റൻ. ബെൻസൈറ്റൻ ദേവിയുടെ കയ്യിലും വീണയ്ക്ക് സമാനമായൊരു വാദ്യോപകരണമുണ്ട്. ഈ കാണുന്ന ചിത്രങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സരസ്വതി ദേവിയെ പോലെ തന്നെയാണ് ബെൻസൈറ്റൻ ദേവിയും ഉള്ളത്. വ്യത്യാസം എന്തെന്നാൽ അവരുടെ നാമങ്ങൾ മാത്രമാണ് വ്യത്യാസം. അതുപോലെ മറ്റൊരു ദൈവമാണ് കുബേരൻ. കുബേരന് സമാനമായ ജപ്പാനീസ് ദൈവത്തിന്റെ പേരാണ് ബിഷമൻഡോൻ. ഇനി അടുത്ത ദൈവം എന്ന് പറയുന്നത് ഗണപതിയാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഗണപതി ദേവന് പ്രത്യേക സ്ഥാനമാണുള്ളത്. ഏത് കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയെ പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. അതുപോലെ ഗണപതിക്ക് സമാനമായ ജപ്പാനീസ് ദേവതയാണ് കങ്കീട്ടൻ. നമുക്കറിയാം ഗണപതി ഭഗവാന്റെ ശിരസ് എന്ന് പറയുന്നത് ആനയുടെ രൂപത്തിലാണ്. അതുപോലെ തന്നെയാണ് ജപ്പാനീസ് ദേവമായ കങ്കീട്ടനിൻ്റെയും. കങ്കീട്ടൻ എന്ന് പറയുന്ന ഗണപതിക്ക് സമാനമായ ജപ്പാനീസ് ദേവതയുടെ കയ്യിൽ ഒരു ആയുധവുമുണ്ട്. അതുപോലെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ദേവന്മാരുടെ ദേവനാണ് ഇന്ദ്രൻ. അതുപോലെ തന്നെ ജപ്പാനീസ് ദേവന്മാരുടെ ദേവനാണ് തായിഷാ കുട്ടൻ. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മരണത്തിന്റെ ദേവനാണ് യമൻ. ജപ്പാനീസ് വിശ്വാസം അനുസരിച്ച് അവരുടെ മരണത്തിന്റെ ദൈവമാണ് എൻവ. ഇനി ഏറ്റവും സമയമുള്ളത് ഗരുഡൻ. മഹാവിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ. ഗരുഡന് സമാനമായൊരു ദൈവമാണ് ജപ്പാനിലെ ഗരുഡന് ഏകദേശം ഒരു പരുന്തിന്റെ രൂപമാണ്. അതുപോലെ തന്നെയാണ് ജപ്പാനീസ് ദൈവമായ ഗരുഡയ്ക്കും. ഗരുഡ പരുന്തിന്റെ രൂപത്തിലുള്ളൊരു ദേവതയാണ്. അമ്പലങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ജപ്പാനിലെ ക്യോട്ടയിൽ ഈ ദേവതകളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇന്ന് ജപ്പാനിലെ 69% ജനങ്ങളും ഷിൻഡോ മത വിശ്വാസികളാണ്. ബുദ്ധമതം വഴിയാണ് ഹൈന്ദവ ദേവതകൾ ജപ്പാനിലെത്തിയതും അവർ അതിനെ ജപ്പാനീസ് നാമത്തിൽ ആരാധിക്കാൻ തുടങ്ങിയതുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.